നമസ്കാരം എല്ലാ മന്യപ്രേക്ഷകർക്കും. പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് സ്വാഗതം. 2022 ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെയുള്ള ഇംഗ്ലീഷ് തീയതിയും അതോടൊപ്പം 1997 കർക്കടകം 14 മുതൽ 21 വരെയുള്ള തീയതികളെയും ശനിവാരം വരെയാണ് ചിന്തിക്കുന്നത്. ആദ്യം തന്നെ അശ്വതി ഭരണി കാർത്തിക കാലിൽപ്പെട്ട അമ്മയുടെ കൂറുകാരെ സംബന്ധിച്ച്, ഈ കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് വക്രരാശിയിലേക്ക് സഞ്ചരിക്കുന്ന ശനി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പറയേണ്ടതായിട്ടുണ്ട്. എങ്കിലും പൊതുവേ ഈ ഒരു വാരത്തിൽ ചന്ദ്രചാരവശാലും ബുധൻ്റെ രാശി സഞ്ചാരം ഈ വാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവേ ഏറെക്കുറെ അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരം വളരെ അനുകൂലപ്പെട്ടിട്ട് പോകണം എന്നാണ് പറയേണ്ടത്. കാരണം പൊതുവേ അവരുടെ നിത്യജീവിതത്തിൽ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ എന്തെന്നില്ലാത്ത ഒരു ഉണർവ്, ധാരാളം തിരക്കുകളും മറ്റുമൊക്കെ വന്നു ചേരാനും അതോടൊപ്പം നിത്യജീവിതം കുറച്ചുകൂടി പുഷ്ടിപ്പെടാനുള്ള ഒരു യോഗഭാഗ്യം കാണും. ഒപ്പം അധ്യാപകരെ സംബന്ധിച്ചിട്ടൊക്കെ ജോലി സാധ്യതക്കും അതോടൊപ്പം പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും തൊഴിൽ അന്വേഷിക്കുന്നതിനൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലം. സാമ്പത്തികമായ ഇടപാട് നടത്തുന്നവരാവട്ടെ, സ്വാശ്രയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് മേടക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ്. പൊതുവെ ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ ദേവി ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമ പാരായണം, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഈ വ്യാഴാഴ്ച വളരെയധികം നല്ലതാണ്. വാഹനം എടുക്കുന്നതിനും അതോടൊപ്പം ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനും മറ്റുമൊക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാല് രോഹിണി മകീരം ആദ്യഭാഗങ്ങൾ അരഭാഗം മുടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വക്രരാശിയിൽ സഞ്ചരിക്കുന്ന ശനീശ്വരനെ കൊണ്ട് തന്നെ അത്രയധികം അനുകൂലസ്ഥിതി എങ്കിലും ഈശ്വരാധീനം കൊണ്ട് വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി കൊണ്ട് നേരെയായിട്ട് വരാനുള്ള കാര്യവും ഉണ്ട്. വിവാഹാദി വിഷയങ്ങളിലൊക്കെ അത്യാവശ്യം കാലതാമസവും തടസ്സങ്ങളും വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ഒപ്പം പ്രേമ സംബന്ധപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിട്ടുള്ളവർ ഒന്ന് കരുതലോടെ നീങ്ങേണ്ടുന്ന സമയം. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ഈ ഇടവക്കൂറുകാർ ഈ ഒരു വാരം കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. സമഗ്രമായിട്ടുള്ള ഒരു രാശിവിചിന്തനം ആവശ്യമുള്ളവർ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള അകാരണമായിട്ടുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, സംശയമുള്ളവരുണ്ടെങ്കിൽ അടുത്തുള്ള ദൈവജ്ഞനെ കണ്ട് നല്ലൊരു പ്രശ്നം നിർണ്ണയിക്കുന്ന രാശി നിർണ്ണയിക്കുന്നത് വളരെ ഉത്തമമാണ്. എങ്കിലും മധ്യവയസ്സുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് ഈ വക്രരാശിയിലുള്ള ശനിയുടെ സഞ്ചാരം ഒന്ന് ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഭൂമി ഇടപാട് സംബന്ധിച്ചിട്ടുള്ളവരെ ആവട്ടെ, ഒപ്പം സ്വാശ്രയ സംബന്ധപ്പെട്ടിട്ട് നിത്യ വേതനത്തിന് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ട് തന്നെയാണ് ഇടവക്കൂറുകാർക്ക് കാണുന്നത്. പൊതുവെ കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അനുകൂലപ്പെട്ടിട്ട് നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവരാവട്ടെ, ഒപ്പം അധ്യാപന പ്രവൃത്തിയിലുള്ളവർക്കൊക്കെ അനുകൂലപ്പെട്ടിട്ട് തന്നെ കാണുന്നുണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ശനീശ്വര ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുന്നതും വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്രവും വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലത്. ശനീശ്വരനെ നീരാഞ്ജനം കത്തിക്കുന്നതും വളരെയധികം ഉത്തമമായിട്ട് ഇടവക്കൂറുകാർക്ക് കാണുന്നു. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീരം അവസാന ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അത്രയധികം ഗുണവും ദോഷവും എടുത്തു പറയേണ്ടുന്ന ഒരു വാരമായിരിക്കില്ല ഇത് എന്നാണ്. തുടങ്ങി വെച്ചിട്ടുള്ള കുറേ പദ്ധതികളൊക്കെ അവസാന വഴിയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയോട് കൂടിയിട്ട് നിന്നുപോയതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിവാഹിതരെ സംബന്ധിച്ച് വളരെയധികം സൂക്ഷിക്കേണ്ടുന്ന ഒരു വാരം തന്നെയാണ്. അഷ്ടമത്തിൽ ശനീശ്വരൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള കരുതൽ എപ്പോഴും ആവശ്യം തന്നെയാണ്. ഈ ഒരു വാരത്തിൽ അകാരണമായിട്ടുള്ള അസുഖങ്ങളും അസ്വസ്ഥതകളും നിങ്ങളെ പിടികൂടിയേക്കാം. കഠിനാധ്വാനം കൊണ്ട് മാത്രമേ ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലത്തിലേക്ക്, ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആത്മവിശ്വാസം കുട്ടികളെ സംബന്ധിച്ച് വർദ്ധിക്കുന്നതായിട്ട് മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ അനുഭവപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയാണ് ഒന്ന് കരുതി നീങ്ങുന്നത് നല്ലത് തന്നെ. പൊതുവേ സന്താനങ്ങളുടെ കാര്യം ഗുണകരമായിട്ട് തന്നെ നീങ്ങും.
ആരോഗ്യ സ്ഥിതി വാര അന്ത്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് മിഥുനക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ്. ദോഷശാന്തിയർത്ഥം ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അഷ്ടമത്തിലെ ശനീശ്വരന് വേണ്ടി ശനീശ്വര ക്ഷേത്രം, നവഗ്രഹ ക്ഷേത്രം എന്നിവിടങ്ങളിൽ അർച്ചന പുഷ്പാഞ്ജലികൾ അതൊക്കെ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. അടുത്തത് കർക്കിടകൂറിൽപ്പെട്ടിട്ടുള്ള പുണർദം അവസാന ഭാഗം, പൂയം മായില്യ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും മറ്റും പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിട്ടൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു വാരം തന്നെയാണ് ഇതാ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത്. കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായി നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് കർക്കിടകൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. ഓഹരി അതോടൊപ്പം ഈ വിപണി പോലെ ഓഹരി വിപണി പോലുള്ള അതിലുള്ള നിക്ഷേപങ്ങളിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വളരെയധികം ഉജ്ജ്വലമായിട്ടുള്ള ഭാഗ്യം വന്നുചേരുന്ന ഒരു വാരമായിരിക്കും ഇത് ശ്രദ്ധയോടെ നീങ്ങുന്നവരെ സംബന്ധിച്ച്. ഈ വാരത്തിലെ ഗ്രഹസ്ഥിതി പ്രകാരം ഏറെക്കുറെ ചന്ദ്രചാരവശാലും മറ്റ് ഗ്രഹചാരവശാലും ബുധൻ്റെ ക്ഷേത്ര കർക്കിടകൻ രാശിയിലേക്കുള്ള കർക്കിടകത്തിൽ നിന്ന് മാറുന്നുള്ള ഒരു അവസ്ഥയും കൊണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ടതൊന്നും ഇല്ല കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച്. കഠിനാധ്വാനം എല്ലാവർക്കും ആരോഗ്യം അസ്വസ്ഥത മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നതായി മാറിയേക്കാം. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും കുങ്കുമാർച്ചന ചെയ്യുന്നതും ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതും ഒക്കെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണ്. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം, പൂരം, ഉത്രം ആദ്യ ഭാഗങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് ഈ ചിങ്ങക്കൂറുകാർ ഈ ഒരു വാരത്തിൽ ഒന്ന് കഴുതി നീങ്ങേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ തന്നെ അല്ലേ ഈ ഇന്നലെ മുതലേ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളിയാഴ്ച മുതൽ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ്. നിയമോപദേശകരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വളരെ അനുകൂലപ്പെട്ടിട്ട് ഒപ്പം നിത്യവേതനത്തിനും മറ്റും അന്നന്ന് ഉള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളൊരു വാരമായിരിക്കും. പ്രതീക്ഷിക്കാത്ത തൊഴിൽ സാധ്യതയൊക്കെ അവർക്ക് വന്നു ചേരാം. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഒക്കെ പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ടാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കാണുന്നത്. ഭൂമി ഇടപാടുകാരെ സംബന്ധിച്ചിട്ടാവട്ടെ, ധനമിടപാടുകാരെ സംബന്ധിച്ചിട്ടാവട്ടെ, ഭാഗ്യം ധാരാളം ആയിട്ട് തന്നെ വന്നു ചേരാനുള്ള യോഗമുണ്ട്. ദാമ്പത്യ പ്രണയ ജീവിതത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വാരത്തിൽ സമാധാനമായിട്ട് നീങ്ങാൻ സാധിക്കും. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല, അവരുടെ ആരോഗ്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഭവനത്തിലും എന്തെന്നില്ലാത്ത ഒരു മാനസിക അസ്വസ്ഥത നിലനിൽക്കാൻ സാധ്യതയുണ്ട് ചിങ്ങക്കൂറുകാർക്ക്. വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും ഒപ്പം വിഷ്ണുക്ഷേത്രത്തിൽ എണ്ണയാടുന്നതും വളരെയധികം മനസ്സിനും ആരോഗ്യത്തിനും ഗുണകരമായിരിക്കും. സുബ്രഹ്മണ്യക്ഷേത്ര സ്വാമി ദർശനം എന്നിവ ചെയ്യുന്നതും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന ഭാഗം, അത്തം, ചിത്തിര ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ രാശിയിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു വാരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ശനീശ്വരൻ്റെ സ്ഥിതിയും ബുധൻ്റെ ഒരു യോഗവും കൂടി അവിടെ വരുമ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാഗ്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം. വളരെയധികം ശ്രദ്ധയോടുകൂടി അവനവൻ്റെ ധാർമ്മിക ബോധത്തോടുകൂടി ശ്രദ്ധയോടുകൂടി നീങ്ങുന്നവരെ സംബന്ധിച്ചിട്ട് വളരെയധികം അനുകൂല സ്ഥിതിയാണ്. കുടുംബജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ധാരാളം സന്തോഷങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം ഈ കന്നിക്കൂറുകാർക്കുണ്ട്. ആരോഗ്യസ്ഥിതി എങ്കിൽ നിങ്ങളുടേത് അസ്വസ്ഥത നിറഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഒപ്പം തൊഴിലിൽ ഉന്നതി വരുന്നതിനും തൊഴിൽ അന്വേഷിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ നേടുന്നതിനും ലഭിക്കുന്നതിനും ഒക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സാധ്യതയാണ്. യാദൃശ്ചികമായിട്ടുള്ള പലതും ഈ ഒരു വാരത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കന്നിക്കൂറുകാർക്കാണ്. സഹോദര സ്ഥാനത്തു നിന്നും ആനുകൂല്യങ്ങളും മറ്റും പ്രതീക്ഷിക്കാം. അതൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട് എങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ കന്നിക്കൂറുകാർ മാറ്റിവെക്കുന്നത് നന്നായിരിക്കാം. പൊതുവേ ദാമ്പത്യ ജീവിതം തൃപ്തികരമായി നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നതും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെയധികം നല്ലതാണ്. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന ഭാഗം, ചോതി, വിശാഖം ആദ്യമുക്കാല ഭാഗം അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കണ്ടകശനി മാറിയിട്ട് ഉണ്ടെങ്കിലും വക്രരാശിയിൽ സഞ്ചരിക്കുന്ന ശനീശ്വരനെ സംബന്ധിച്ച് ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന ഒരു വാരം തന്നെയാണ് ഈ ഒരു വാരം. പ്രത്യക്ഷത്തിൽ മോശമില്ലെങ്കിലും ഒന്ന് വിചാരത്തോടുകൂടി നീങ്ങിയെങ്കിലേ പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ
കുറിലെ ജനിച്ചവരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് ധാരാളം പുരോഗതികൾ ഉണ്ടായേക്കാവുന്ന വാരമാണ്. തടഞ്ഞുവെച്ചതായിട്ടുള്ള ആനുകൂല്യങ്ങളും മറ്റും അവർക്ക് വന്നു ചേരാവുന്ന ഒരു ഭാഗ്യം കാണുന്നുണ്ട്. അതിനുള്ള ആരംഭങ്ങളും ഈ ഒരു വാരത്തിൽ കാണാം. കലാ സാംസ്കാരിക രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും ഇതിലൊക്കെ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് പോലും നല്ലൊരു അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കുന്നതായിട്ട് കാണാം. കേട്ടുവന്ന അപവാദങ്ങളും മറ്റും കെട്ടടങ്ങുന്നതും കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥത വളരുന്നതും ഈ കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൂർവികമായിട്ടുള്ള സ്വത്തുവകകളാവട്ടെ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരുന്നതിനും അതൊക്കെ അറിയുന്നതിനും ഉള്ള യോഗഭാഗ്യം ഈ ഒരു വാരത്തിലുണ്ട്. ബന്ധുജന സമാഗമം എന്നിവ ഈ ഒരു വാരത്തിലെ അനുഭവമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാനുള്ള സാധ്യതയുണ്ട്. ഈ തുലാവക്കൂറുകാർ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങുന്നത് വളരെയധികം നല്ലതാണ്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും കൂവളമാല നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെയധികം നല്ലതാണ്. ദിവസവും മുടങ്ങാതെ ഈശ്വരവചനം നടത്തുന്നത് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലമാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയായിരിക്കും അല്ലേ. വൃശ്ചികക്കൂറുകാരൊക്കെ ഇതിൽ മെസ്സേജ് ഒരുപാട് അയച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്കുള്ള ഉത്തരവും കൂടിയാണ്, നിങ്ങൾ പെരികമന ജ്യോതിഷാലയത്തിൻ്റെ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണൊക്കെ അമർത്തുക. അപ്പം എന്ത് ചെയ്യാച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. മറ്റു പറയേണ്ട, ഇത് നെറ്റ്വർക്കിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ കിട്ടില്ല. ജ്യോതിഷാലയത്തിൻ്റെ പേജിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. അതിലാവട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് ഒരുപാട് അനുകൂല സ്ഥിതിയാണ്. സാമ്പത്തികമായിട്ടുള്ള അനുകൂലങ്ങളും ഈ വാരത്തിലുണ്ടാവുമെങ്കിൽ വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് കരുതിയിട്ട് നീങ്ങേണ്ടുന്ന ഒരു വാരമാണ്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ളതും മറ്റും ആയിട്ടുള്ള ജോലികൾ അന്വേഷിക്കുന്നതിനും തുടങ്ങിവെച്ച ജോലികൾ ഇപ്പോൾ ആരംഭിക്കുന്നതിനും പുനരാരംഭിക്കുന്നതിനും ഒക്കെ ഒരു കാലത്തിൻ്റെ അനുകൂലം ഈ വൃശ്ചികക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. തെറ്റിദ്ധാരണകളിലൂടെ സൗഹൃദങ്ങളിലും സഹോദരന്മാരിലും യാദൃശ്ചികമായിട്ടുള്ള കലഹങ്ങളും ഒക്കെ അലോഹ്യവും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിൽ തൊഴിലിൽ നേരിയ തടസ്സങ്ങൾ ഈ വാരത്തിൽ 2-3 ദിവസം നിങ്ങളെ അലട്ടാം. ഒപ്പം പ്രേമബന്ധങ്ങളും മറ്റും ഈ ഒരു വാരത്തിൽ, ഒപ്പം ദാമ്പത്യ ജീവിതവും ദൃഢപ്പെട്ടു വരാനുള്ള ഒരു യോഗഭാഗ്യം തന്നെയാണ്. ആത്മീയ മേഖലയിൽ ഈശ്വരീയ കാര്യങ്ങൾക്കും മറ്റും വൃശ്ചികക്കൂറുകാർക്ക് ധാരാളം സമയം ചെലവഴിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും ഉള്ള ഒരു സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വിളക്കുമാല സമർപ്പിക്കുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിനും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ അനുകൂല സ്ഥിതി തുടരുന്നതിന്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ശനീശ്വരൻ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. നാലാമിടത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴവും സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രങ്ങളെ നമ്മളൊന്ന് കരുതി അറിഞ്ഞു വേണം. സാമ്പത്തികമായിട്ടും ധനസംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാവട്ടെ, ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിച്ചിരുന്നിരിക്കുന്നു. ആറാം ഭാവപതിയുമാണ്. ആ ഒരു ഫലത്തിലൂടെ വരുമ്പോൾ ഗുണദോഷ സമ്മിശ്രങ്ങൾ നിറഞ്ഞതായിരിക്കാം ഈ ഉഭയരാശിയായിട്ടുള്ള ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. മാത്സര്യ രംഗത്തുള്ളവരെ സംബന്ധിച്ചിട്ടും മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടുന്നവരും ഒന്ന് കരുതിയിരിക്കേണ്ടുന്ന ഒരു വാരമാണ് ഇത്. എങ്കിൽ മത്സരരംഗത്ത് വിജയം കൈവരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സഹോദരി സഹോദരന്മാരിൽ മറ്റും അഭിപ്രായ ഭിന്നതയ്ക്കും മറ്റും ഉള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ കാണുന്നു. മക്കളുടെ പഠന കാര്യത്തിലാവട്ടെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. സാമ്പത്തികമായിട്ടുള്ള വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സാധ്യതയുണ്ട്, ഒന്ന് കരുതി നീങ്ങുന്നത് നല്ലതാണ്. എങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്കും പരസ്പരം വാഗ്ദാനങ്ങൾക്കും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. കർമ്മരംഗത്തും പൊതുവെ ഗുണകരമായിട്ട് തന്നെ നിലനിൽക്കാൻ ശോഭിക്കാൻ സാധിക്കും ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒപ്പം സ്ഥാനമാനങ്ങളാവട്ടെ തൊഴിലിൽ ഉന്നതിയും പുരോഗതിയും ഒക്കെ നിങ്ങൾക്ക് കൈവരുന്ന ഒരു വാരമാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഇത്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹക്ഷേത്രത്തിൽ മാലയും വിളക്കും നടത്തുന്നതും നവഗ്രഹക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ്.
മുടങ്ങി കിടക്കുന്ന പിതൃതർപ്പണം ഉണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുന്നതും ഈ കർക്കിടക മാസമാണ്. വളരെയധികം നല്ലതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യഭാഗങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ പഴയകാല പ്രവൃത്തികളും മറ്റും ഇവരുടെ ഈശ്വരാധീനത്തിൻ്റെ ഫലമായിട്ട് പഴയകാല മുൻകാല പ്രവൃത്തികളും മറ്റും കർമ്മരംഗത്തും മറ്റും നിത്യജീവിതത്തിലും അവർക്ക് വളർന്നു വരുന്നതായിട്ട് കാണാം. അതിൻ്റെ ഗുണങ്ങൾ ഗുണഭോക്താക്കളായിട്ട് മാറുന്നതായി കാണുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും പൂർവികമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോയിട്ടുള്ള സർക്കാരിൽ നിന്നും മറ്റുമൊക്കെയുള്ള ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ കിട്ടാനുള്ള ഒരു യോഗം ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വന്നു ചേരുന്നു. സാമ്പത്തികമായിട്ട് നല്ലൊരു ഉന്നതിയിൽ പ്രവേശിക്കാനുള്ള ഒരു യോഗഭാഗ്യം ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിലുണ്ട് എങ്കിൽ സൗഹൃദങ്ങളിൽ നിന്നും മറ്റും ഒക്കെ സഹോദര സ്ഥാനങ്ങളിൽ നിന്നും മറ്റും ഒക്കെ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ മറ്റും അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയോ അവ തെറ്റിദ്ധാരണകളും മറ്റൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കരുതി നീങ്ങുക. അത് മനസ്സിനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള ഫലമാണ്. അതുകൊണ്ട് മനസ്സിനെ നല്ലതുപോലെ അലട്ടിയേക്കാം. എങ്കിൽ വാഹനം വാങ്ങുന്നതിനും മറ്റൊക്കെ ഒരു കരുതലോടുകൂടി അടുത്തുള്ള ഒരു ദൈവജ്ഞനെ ഒരു നല്ല ജ്യോതിഷരെ കണ്ടിട്ട് അത് നിർണയിച്ചിട്ടും അത്ര നീങ്ങുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലതാണ്. ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും സുബ്രഹ്മണ്യന് നെയ്യമൃതം നടത്തുന്നതും ഭഗവതിക്ക് വിളക്കും മാലയും നടത്തുന്നതും സമർപ്പിക്കുന്നതും ഒക്കെ നല്ലതാണ്. ഇതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഇല്ലേ. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാല് ഭാഗങ്ങളടക്കുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ കൂറിലേക്ക് ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവേ അകാരണമായിട്ടുള്ളതും മറ്റുമായിട്ടുള്ള വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാം. പ്രത്യക്ഷത്തിൽ അവർ അതിന് ഉത്തരവാദികളല്ലെങ്കിലും കുറേ നാൾ ഇതൊക്കെ കൊണ്ട് നടന്നിരിക്കാമെന്നാണ്. അത് ചില വാക്കുകളാവട്ടെ ചില പ്രവൃത്തികളാവട്ടെ അതൊക്കെ നീങ്ങിപ്പോകുന്നതായിട്ട് അതിൻ്റെ ഒരു സ്വസ്ഥത വന്നു ചേരുന്നതായിട്ട് മാനസികമായിട്ട് എന്തെന്നില്ലാത്ത ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതായിട്ട് കാണാം. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു ഈ ഒരു വാരത്തിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ്. മത്സരരംഗത്തും മറ്റും അധികാരത്തെ ചൊല്ലിയിട്ട് തൊഴിൽ മേഖലയിൽ അധികാരത്തെ ചൊല്ലിയിട്ട് മത്സര്യം ഉണ്ടാവുന്നതിനും ശത്രുക്കൾ വർദ്ധിക്കുന്നതും ശത്രുതാഭാവം പരസ്പരം വർദ്ധിക്കുന്നതിനും ഒക്കെ കാരണമായേക്കാം. എങ്കിൽ കലാ സാംസ്കാരിക രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് കലകളെ കൊണ്ട് ജീവിക്കുന്നവരെ അതിലൂടെ പ്രശസ്തി നേടിയവരെ സംബന്ധിച്ചിട്ട് ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന ഒരു വാരമാണ്. അപമാനങ്ങൾക്കും അപവാദകങ്ങൾക്കും ഉള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതി നീങ്ങുക. എങ്കിൽ ആത്മീയ കാര്യങ്ങൾക്കും ഈശ്വരീയ കാര്യങ്ങൾക്കും വളരെയധികം പൂർണ്ണമായിട്ടുള്ള യോഗമാണ് ഇപ്രാവശ്യം ഈ കുംഭക്കൂറുകാർക്ക് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ എല്ലാ സജ്ജനങ്ങൾക്കും സാധിക്കട്ടെ അവനവൻ്റെ ധർമ്മത്തിന് അനുസൃതമായിട്ട്. ഭവന നിർമ്മാണ ജോലിയിൽ ഒക്കെ അതൊക്കെ വളരെയധികം വേഗപ്പെട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിൽ ഭവനം വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലമന്വേഷിക്കുന്നവർക്ക് പോലും വളരെയധികം നല്ലത് അനുകൂലപ്പെട്ടിട്ടുള്ളത് വന്നു ചേരാവുന്നതാണ്. അതൊക്കെ വേണ്ടുന്ന അതിനെക്കുറിച്ചുള്ള ശാസ്ത്രം അറിയുന്നവരെ കൊണ്ട് അത് നോക്കിയിട്ട് തന്നെ എടുക്കാനാവട്ടെ. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാനും വാരാന്ത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രതയ്ക്കും ഉള്ള ഒരു ഫലമുണ്ട് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. ഒപ്പം കുടുംബത്തിൽ കലഹത്തിനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വാരത്തിൽ. ഒന്ന് കരുതി നീങ്ങുക. തൊഴിൽ അംഗീകാരം ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമ പാരായണം വ്യാഴാഴ്ച നടത്തുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അടുത്തത് മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന വാരത്തിൽ നിങ്ങൾക്ക് തൊഴിലരംഗത്തും മറ്റും വളരെയധികം ഉന്നതി കൈവരുന്നതായിട്ട് കാണാൻ സാധിക്കും. തൊഴിലില്ലാത്തവർക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കോട്ടയത്തു നിന്നോ മറ്റുമാണ്. അദ്ദേഹത്തിൻ്റെ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊഴിലൊക്കെ നിർബന്ധമായിട്ടും കിട്ടുന്നതാണ്, അത്രയധികം ഉറപ്പന്നെയാണത്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം യാദൃശ്ചികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. എങ്കിൽ തൊഴിൽ രംഗത്തും മേഖലയിലും അത്യാവശ്യം തർക്കങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ നേരിട്ടിരുന്നവർക്ക് അതിൽ നിന്നൊരു പരിഹാരം വരുന്നതിനും സാധ്യതയുണ്ട്. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മുദ്രകളും വ്യക്തിപരമായ അംഗീകാരങ്ങളും കിട്ടുന്നതിന് വളരെയധികം നല്ലതാണ്. സർക്കാർ മേഖലയിൽ നിന്നും മറ്റും ആനുകൂല്യങ്ങളിലും മറ്റും പൂർവികമായിട്ടുള്ള സ്വത്തുവകകളും മറ്റും ലഭിക്കുന്നതിനും ഒക്കെ യോഗഭാഗ്യം മീനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. മതപരമായിട്ടുള്ള
അവനവൻ്റെ ധാർമ്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ തന്നെ നല്ലൊരു യോഗഭാഗ്യമാണ് മീനക്കൂറുകാർക്ക് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദിക്കുന്നതും മാല ചാർത്തുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ ഒരു വാരത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് നടത്തുക, ഭഗവതിക്ക് മാല നടത്തുക, നെയ്വിളക്ക് നടത്തുക, ഇത് വളരെയധികം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളെ ഈ ഒരു വാരത്തിൽ കൊണ്ടുതരും. ഇതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ടടങ്ങുന്ന 12 കൂറിലും പെട്ടിട്ടുള്ള 27 നക്ഷത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഒരു വാരഫലം. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നത് വരെ നന്ദി, നമസ്കാരം.